ബഫർ സോൺ വിഷയത്തിൽ കോടതി വിധിയുടെ ഉത്തരവാദിത്വം സർവേ ഡിപ്പാർട്ട്മെന്റിന്റെയും ജനങ്ങളുടെയും മേൽ കെട്ടിവെച്ച് സർക്കാരും ഉദ്യോഗസ്ഥരും തടിയൂരാനുള്ള ഗൂഢനീക്കമാണ് നടക്കുന്നതെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച കരിദിനാചരണം കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിനെ കൊണ്ട് നിശ്ചിത സമയത്തിനുള്ളിൽ തീരുമാനമെടുപ്പിക്കുന്നതിൽ പരാജയപ്പെട്ട ഇടുക്കിയുടെ പ്രതിനിധിയായ മന്ത്രി റോഷി അഗസ്റ്റിൻ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും ജോയി വെട്ടിക്കുഴി ആവശ്യപ്പെട്ടു. ജില്ലയിലെ നിർമ്മാണ നിരോധനത്തിൽ സർക്കാർ നടപടിക്കെതിരെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ 3 വർഷക്കാലമായിട്ടും നടപ്പിലാക്കിയിട്ടില്ല. മലയോര ജനതയെ വഞ്ചിക്കുന്ന മുഖ്യമന്ത്രി ജനങ്ങളോട് മാപ്പ് പറയണമെന്നും ജില്ലയുടെ മന്ത്രിയായ റോഷി അഗസ്റ്റിൻ ഈ വിഷയത്തിൽ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം രാജിവെച്ചിടുക്കിയിലെ ജനങ്ങൾക്കൊപ്പം ചേർന്ന് ആവശ്യത്തിനായി പോരാടണമെന്നും ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ കരിദിനം ആചരിച്ചത്. ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളാണ് കരിദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. കട്ടപ്പനയിൽ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടന്നു. രാജീവ് ഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൌൺചുറ്റി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ പരിപാടി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. ഭൂനിയമ വിഷയത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ വാക്ക് കേൾക്കുവാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ലെങ്കിൽ അത് അവരുടെ കഴിവുകേടായി മാത്രമേ ജനങ്ങൾ കാണുകയുള്ളൂ എന്ന് ജോയി വെട്ടിക്കുഴി പറഞ്ഞു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോമസ് മൈക്കിൾ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അരുൺ കെ എസ്, ഡി സി സി സെക്രട്ടറി കെ ജെ ബെന്നി, നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ, ജോയി ആനിത്തോട്ടം, സിബി പാറപ്പായി, പ്രശാന്ത് രാജു, എ എം സന്തോഷ്, സജീവ് കെ എസ്, കെ എം മാത്യു, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അരവിന്ദ് വാസു എന്നിവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു.